ഇന്ത്യ മുന്നണിയൊക്കെ വളരെ വലിയ പ്രതീക്ഷയിലാണെന്നാ തോന്നുന്നത്. കാരണം അത്തരത്തിലുള്ള വാർത്തകളാ നമ്മുടെ മലയാള മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ മറ്റൊരു അതിമോഹത്തിന്റെ വാർത്ത വന്നിട്ടുണ്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ട്. ഞാനത് കേട്ട സമയത്ത് അമ്പരന്ന് പോയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളെയും വിശ്വസിച്ച് അതിമോഹവുമായിട്ട് കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. UDFന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിൽ സജീവ ചർച്ചകളുമായി മുസ്ലിം ലീഗ്. കുഞ്ഞാലിക്കുട്ടിയുടെ പേരാണ് ഒടുവിൽ സജീവമായി പരിഗണിക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിൽ കേന്ദ്രമന്ത്രി സ്ഥാനമാണ് കുഞ്ഞാലിക്കുട്ടി ലക്ഷ്യമിടുന്നത്. PM സലാമും MK മുനീറും പരിഗണന പട്ടികയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ, ഈ ഒരു വാർത്തകളൊക്കെ ഒരുപാട്, എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗുകാരായിരിക്കും. നിങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചാനലുകാർ വന്നിട്ടുണ്ടോ എന്നൊക്കെയാ ചോദിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയെ പരമാവധി കവർ ചെയ്യാൻ. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ അധികാരമോഹമൊക്കെ നമ്മുടെ കേരളത്തിൽ പാട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താ, 2019 കുഞ്ഞാലിക്കുട്ടി ചെയ്തു കൂട്ടിയിട്ടുള്ള അധികാരമോഹമൊക്കെ കേരളത്തിലെ സകല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് തീരെ മനസ്സിലാവാത്തത് ഈ 2019 നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളുമാണ് കുഞ്ഞാലിക്കുട്ടിയെ പറഞ്ഞു പറ്റിച്ചിട്ടുള്ളത്. കാരണം എന്താ, 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ പോകുന്നു, ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എന്ന നിരന്തരം വാർത്ത കേട്ടിട്ട് പാവം കുഞ്ഞാലിക്കുട്ടി വിചാരിച്ച് 2019 കേരള മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ ഈ രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രിയാവുക എന്നൊക്കെ കരുതിയിട്ട് നിലവിലെ MLA സ്ഥാനമൊക്കെ അങ്ങ് രാജിവെച്ചിട്ട് MP സ്ഥാനത്തേക്ക് മത്സരിച്ചു, വിജയിച്ചു. ആ സമയത്താണ് യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ വഞ്ചിച്ചതാണ്, ഇവിടെ വിജയിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയാണ്, ഇനിയിപ്പോ എന്താണ് ചെയ്യുക എന്ന് കരുതിയിരിക്കുമ്പോഴാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നിലേക്ക് മറ്റൊരു തിരഞ്ഞെടുപ്പ് വരുന്നു. കേരളത്തിലെ നിയമസഭ എത്തുന്നു. സ്വാഭാവികമായിട്ടും ഇടതും വലതും മാറി മാറിയാണല്ലോ വരാറുള്ളത്. അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് MP സ്ഥാനം രാജിവെക്കുന്നു, വീണ്ടും MLA ആയിട്ട് മത്സരിക്കാൻ രംഗത്ത് വരുന്നു. MLA ആയിട്ട് കുഞ്ഞാലിക്കുട്ടി വീണ്ടും വിജയിച്ചിട്ടുണ്ട്. അത്രത്തോളം വിവരമുള്ളവരാണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി അങ്ങ് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലും UDFന് ഭരണം കിട്ടിയില്ല. മന്ത്രിസ്ഥാനമില്ലാതെ ഇപ്പൊ തേരാപ്പാര ആ ഒരു സിസ്റ്റത്തിലൂടെ നടക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങൾ ഇപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എന്ന് വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് ഒന്ന് ചിന്തിച്ചുകൂടെ 2019 തന്നെ വഞ്ചിച്ചിട്ടുള്ളത് ഇതേ മാധ്യമങ്ങളാണ്. ഇനിയും ഇതേ മാധ്യമങ്ങളെ വിശ്വസിച്ചിട്ട് രാജ്യസഭാ MP ആയിട്ട് രംഗത്തെത്തിയിട്ട് എന്തെങ്കിലും നടക്കുമോ എന്നൊന്ന് ചിന്തിച്ചുകൂടെ. ഇനി കുഞ്ഞാലിക്കുട്ടിയോട് പറയാനുള്ളത് കുറച്ച് റേഞ്ച് കൂട്ടി അതിമോഹമൊക്കെ ആവാം. കാരണം എന്താ, ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഒരു 5-10 പ്രധാനമന്ത്രിമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും പ്രധാനമന്ത്രിയൊക്കെ തന്നെ ഒന്ന് ആഗ്രഹിക്കൂ. ഈ ഒരു വിഷയം, അതായത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ മുസ്ലിം ലീഗിന് പോലും മലപ്പുറത്ത് 2 MK സ്റ്റാലിൻ്റെ ഔദാര്യത്തിൽ തമിഴ്നാട്ടിൽ 1 കേവലം 3 മുസ്ലിം ലീഗ് പോലും അധികാരത്തിലെത്തിയാൽ കേന്ദ്രമന്ത്രി സ്ഥാനവും സ്വപ്നം കണ്ടാ ഇവിടെ നടക്കുന്നത്. ഇത്തരം സകല പാർട്ടികളും കൂടിയിട്ടുള്ള ഇന്ത്യ മുന്നണി നമ്മുടെ രാജ്യത്ത് അഥവാ അധികാരത്തിലെത്തിയാൽ രാജ്യം തന്നെ കുട്ടിച്ചോറാവും. കാരണം അധികാരസ്ഥാനത്തിലുള്ള ഇതുപോലെയുള്ള അടിപിടികൾ നമ്മൾ നിരന്തരം കാണേണ്ടി വരും. ആ ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും രാജ്യം മൊത്തമുള്ള ആളുകൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി തന്നെ 3rd വലിയ ഭൂരിപക്ഷത്തോട് കൂടി വരുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചൊരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടി കൂടേണ്ടി വരില്ല. മറിച്ച് കുഞ്ഞാലിക്കുട്ടിക്ക് പാണക്കാട് നിന്നും കോൺഗ്രസ്സുകാർക്ക് AICC ഓഫീസിൽ നിന്നും ഇടതുപക്ഷത്തിന് AKG സെൻറ്ററിൽ നിന്നും June 4 കൂട്ടക്കരച്ചിൽ നടത്തിയിട്ടങ്ങ് പിരിയാം. കാരണം മറ്റൊന്നുമല്ല, June 4 നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോടുകൂടിയിട്ട് പ്രധാനമന്ത്രിയാവുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്.